ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം വന്യമൃഗം പുറത്തേക്ക് വന്ന പോലീസിന് കൊടുക്കട്ടെ. അപ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്തം എന്താ? അപ്പോൾ പോലീസിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക ഇതിനെ വെടിവെക്കാൻ അക്രമകാരികളാണെങ്കിൽ. അകത്തുള്ളതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കട്ടെ. പക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു ഉത്തരവാദിത്തം ഉണ്ട് അത് പുറത്തേക്ക് വരാതിരിക്കാൻ. വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, അവർ വെടിവെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജനത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഇത് സഹായിച്ച് ഇതിൻ്റെ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് വന്നത്, ഞാനത് പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നു, ഇത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നം ആ കർഷകനെ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു കർത്തമല്ല ഇത്. ഇനി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും വന്നെത്തും. ഇപ്പോൾ ഇന്നലെ വാർത്തകൾ കണ്ട് പാലാ മുനിസിപ്പാലിറ്റി കാട്ടുപന്നി ഇറങ്ങുന്നതാണ്. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി, എങ്ങനെയാണ് ഇത് ഇറങ്ങി വരുന്നത്, എങ്ങോട്ടാണ് കാട്ടുപന്നികൾ മുഴുവൻ ഈ ഫ്ലഡ് വന്നതിന് ശേഷം, പ്രളയം വന്നതിന് ശേഷം കാട്ടുപന്നി ചിലപ്പോൾ നാട്ടിലായി. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് നിയമഭേദഗതി നടത്തി സംരക്ഷിക്കുവാണ്. വിദേശത്തുണ്ടല്ലോ, അത് തന്നെ നമുക്ക് ഡെവലപ്ഡ് കൺട്രീസ് എന്താണ് ചെയ്തതെന്ന് പരിശോധിച്ചാൽ ഇത് തന്നെ കാണാൻ കഴിയും. അതുമാത്രമല്ല, രണ്ട് ദിവസം മുമ്പ് നമ്മൾ പാലായിലുള്ള വലവൂരിലുള്ള ട്രിപിൾ IT ഞാൻ പോയിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതൊരു 100-200 കോടി രൂപയുടെ സ്ഥാപനമാണ്, 1500 പിള്ളേരുണ്ട്. അവിടെ റിസർച്ച് നടക്കുകയാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പല ഇന്നൊവേഷൻസ് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ അവരുമായിട്ട്, അവരുടെ സ്റ്റാഫുമായി, അല്ല അവരുടെ ടീച്ചേഴ്സുമായി സംസാരിച്ചു, പ്രൊഫസേഴ്സുമായി സംസാരിച്ചു. അപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, അതിനകത്ത് പല സ്ഥലങ്ങളിൽ അവൻ്റെ കണ്ടുപിടുത്തങ്ങളുണ്ട്. നമ്മൾ തേനീച്ചയുടെ ഒരു സൗണ്ട് വന്നു കഴിയുമ്പോൾ ആനകൾ ഓടിപ്പോകുന്നു എന്നുള്ളതാണ്. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഇത് വരുന്ന സ്ഥലത്തെ പ്രദേശങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കൂടുതലും ഇതിൻ്റെ ഒരു ഉണ്ടല്ലോ നമ്മുടെ എലിഫൻറ്റ് കോറിഡോർ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു തന്നാൽ തന്നെ ആനകൾ ഓടി, അതൊരു ചെറിയൊരു ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതിന് ചിലപ്പോൾ പണച്ചെലവ് വരും. അതിനുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്.